പ്രാർത്ഥനകൾ നിറഞ്ഞ മനസ്സുമായി വിശ്വാസ സമൂഹം കോട്ടയം മണർകാട് പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ റാസയിൽ പങ്കുചേർന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്ര കൂടിയായ എട്ടു നോമ്പ് ആചരണത്തോടനുബന്ധിച്ചുള്ള മണർകാട് പള്ളി റാസയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് മുത്തുകുടകളും പൊൻവെള്ളി കുരിശുകളുമായി അണിചേർന്നത്. പ്രാർത്ഥനകൾ നിറഞ്ഞ മനസ്സുമായാണ് വിശ്വാസ സമൂഹം കോട്ടയം മണർകാട് പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ റാസയിൽ പങ്കുചേർന്നത്. ദേശവഴികളും വിശ്വാസ സമൂഹത്തെ വരവേൽക്കുവാൻ ഒരുങ്ങിയതോടെ ആധ്യാത്മിക ഘോഷയാത്ര യഥാർത്ഥത്തിൽ ഭക്ത മനസ്സുകൾക്കൊപ്പം വിശ്വാസ സാന്ദ്രമായി. ഉച്ച നമസ്കാരത്തെ തുടർന്നാണ് റാസ ആരംഭിച്ചത്. 12 മണിയോടെ മുത്തുകുടകളുടെ വിതരണം ആരംഭിച്ചിരുന്നു. കണിയാങ്കുന്ന, മണർകാട് കവല എന്നിവിടങ്ങളിലെ കുരിശുംതൊട്ടികളും കരോട്ടെപ്പള്ളിയും ചുറ്റി 3.5 കിലോമീറ്ററിലേറെയാണ് റാസ സഞ്ചരിച്ചത്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളും ചരിത്രപ്രസിദ്ധമായ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു. ആയിരക്കണക്കിന് മുത്തുകുടകളും 100 കണക്കിന് പൊൻവെള്ളി കുരിശുകളും കൊടികളും വെട്ടുകുടകളുമായാണ് റാസയിൽ വിശ്വാസികൾ അണിചേർന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയാണ് വൈദികർ പ്രാർത്ഥനയ്ക്ക് ശേഷം വാഴ്വ് നൽകിക്കൊണ്ട് ദേവാലയത്തിൽ നിന്നും ഇറങ്ങിയത്. കൽക്കുരിശിന് സമീപത്ത് നിന്നും ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് റാസയിൽ പങ്കുചേർന്നത്. വൈദികരുടെ സംഘവും കെ റോഡരികിലെ മണർകാട് പള്ളിയിലെ കുരിശുംതൊട്ടിയിലെത്തി പ്രാർത്ഥനകൾക്ക് ശേഷം തിരികെ വലിയ പള്ളിയിലും കരോട്ടെ പള്ളിയിലുമെത്തി പ്രത്യേക ധൂപപ്രാർത്ഥനയും നടത്തി. ഇതേ തുടർന്നാണ് ചരിത്രപ്രസിദ്ധമായ മണർകാട് പള്ളിയിലെ റാസയ്ക്ക് സമാപനമാകുന്നത്. 7 സെപ്റ്റംബർ രാവിലെ 11:30 എട്ടു നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചരിത്രപ്രസിദ്ധമായ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രമടങ്ങുന്ന പേടകം വിശ്വാസികൾക്ക് ദർശനത്തിനായി തുറന്നു നൽകുന്നത്. നടതിർക്കൽ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാവായിയും പ്രധാന കാർമ്മികത്വം വഹിക്കും. ACB News, കോട്ടയം.